എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേഷൻസിന്റെ എപ്പിസോഡ് 106 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഓരോ 30 വർഷം കൂടുമ്പോൾ ബിൽസ് ടവറിൽ നടക്കുന്ന ഒന്നാണ് ബിൽ കോൺഫറൻസ്. അതിനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ആൽക്കമിസ്റ്റ് ആണ് വരുന്നത്. സിയോയിൻ അതിലെ പാർട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. എന്തിന്? 3000 ബേണിംഗ് ഫ്ലെയിമിന് വേണ്ടി. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ സിയോയിൻ പോകുന്നത് ടൈൻഫോൾ സിറ്റിയിലേക്കാണ്. അവിടെയാണ് ഒരു പോർട്ടൽ ഉള്ളത് ബിൽസ് ടവറിലേക്കുള്ള. അങ്ങോട്ട് പോകാൻ, അങ്ങനെ അവിടെ എത്തി അവൻ്റെ സ്പീഡിൽ നിന്ന് ഇന്ത്യന് പോലും എത്താൻ കഴിഞ്ഞില്ല. പയ്യെ പോടെ, ഇന്ന് ഇവിടെയാണ് ഉള്ളത് എന്ന് ലിന്യൻ വഴി അറിഞ്ഞു. കിങ് അവനോട് പറഞ്ഞിട്ടുണ്ട് ബിൽസ് റീജിയനിലേക്ക് പോകാൻ ഒരു പോർട്ടലുണ്ട്. ലിയു ഫാമിലിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ലിയു ഫാമിലി മറ്റേ കിങ്ങിൻ്റെ ഫാമിലി. അതുപോലെ ഇവിടെ ആയിരക്കണക്കിന് മൈൻഡ് സെറ്റ് കിടക്കുകയാണ്. 3 വാലിയിലൊന്നായ ബേണിംഗ് ഫ്ലെയിം വാലി, അത് ഇവിടെയുണ്ട്. അത് കണ്ട് സിയോയിന് വന്ന് നിന്നു. ഒരുപാട് വർഷം മുൻപ് സിയോയിന് കിട്ടിയ ആദ്യത്തെ സീക്രട്ട് ടെക്നിക്ക് 3 മിസ്റ്റീരിയസ് ചേഞ്ച് എന്ന സ്കില്ല. അതിന്റെ ഒറിജിനൽ ബേണിംഗ് ഫ്ലെയിം വാലിന്റെയാണ്. പിന്നെ നീ ഫ്ലെയിം മന്ത്രം പഠിച്ചിട്ട് 3 തരം ഹെവലിയ ഫ്ലെയിം മന്ത്രമൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ആ 3 എണ്ണം ഉപയോഗിക്കാൻ കഴിഞ്ഞു. അത് ഡാവ് ആൾസിസ്റ്റർ ലെവലിലാണ് എങ്കിൽ നീ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഇമാജ് പോലും ചെയ്യാൻ കഴിയില്ല നിന്റെ സ്ട്രെങ്ത് എന്ന് മാസ്റ്റർ എന്ന് പറഞ്ഞത് ആലോചിച്ച്. അവർ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ അവരുടെ കയ്യിൽ 9 തണ്ടർ ഡ്രാഗൺ ലൈറ്റനിങ് ഫ്ലെയിം. അതുകൊണ്ട് നിനക്കെല്ലാം അറിയാലോ. പിന്നെ നീ പെട്ടെന്ന് 3 മിസ്റ്റീരിയസ് ചേഞ്ചസ് സ്കിൽ അത് യൂസ് ചെയ്യരുത്. ബേണിംഗ് ഫ്ലെയിം വാല്യൂ ഉള്ളവർ കണ്ട അത് അടുത്ത പ്രശ്നത്തിലേക്കാകും. ഓക്കെ, കിങ്ങിനെ പെട്ടെന്ന് തന്നെ കാണാം എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് അവിടെ ഉള്ളവർ പറയുന്നത് കേൾക്കുന്നത്. അത് പറഞ്ഞത് വെച്ച് ചെങ് എന്ന ഫാമിലിയായിട്ട് പ്രശ്നം. പോർട്ടൽസ് ആരുടെ കയ്യിലിരിക്കുമോ എന്നൊക്കെ. അത് കേട്ട് ചെയ്യുവാണ്ടി ലിന്യന് പോകുന്നു. ഈ സമയത്ത് അവിടെ ഒരാൾ പിൻസ് റിഫൈൻ ചെയ്യാൻ ഒരു ഹൈ ലെവൽ ആൽക്കമിസ്റ്റിനെ തരുന്നവരായിരിക്കും അടുത്ത 3 വർഷം പോർട്ടൽ കൺട്രോൾ ചെയ്യേണ്ടത്. അത് കേട്ട് കിങ്ങും ലിയോയിലെയും ഫാമിലിയിലും ഉള്ളവർക്ക് എന്ത് പറയണമെന്നായി പോയി. ചെങ് ഫാമിലി ഉള്ളവരാകട്ടെ, ഇനി അതിൻ്റെ ആവശ്യമില്ല. മാസ്റ്റർ ചീഷു അല്ല ചീഹു ബിൽസ് ടവറിനെ വെച്ച് പോലെ ടോപ്പ് ടയറിന് ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ചെങ്ഷുണ്ടാവും. ഉള്ളപ്പോ വേറെ ആരെയും നോക്കണ്ട, വാലി മാസ്റ്റർ ടാങ്ങിന് അസിസ്റ്റിന് ഹെൽപ്ഫുൾ ആകും. കിങ് ഇത് എത്ര പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ സമയം, നമുക്ക് സമയം തരണം ടയർ 6 ആൽക്കമിസ്റ്റിന് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുമ്പോൾ ഇനി അധികം സമയം എന്തിനാണ്? ആൾറെഡി ഒരാൾ കൊണ്ടുവന്നല്ലോ. ഫെങ്ങർ ദേഷ്യപ്പെടുമ്പോൾ ചീഹു അവസാനം ഇന്ന് ലൂ ഫാമിലിക്ക് ടയർ 6 ആൽക്കമിസ്റ്റിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെങ് ഫാമിലിക്ക് കൊടുക്കുന്നു. ടയർ 6 ആൽക്കമിസ്റ്റ് അത്രയ്ക്ക് പ്രാധാന്യമാണ് എന്ന് പറഞ്ഞു ഷിയോയിൻ വരുന്നു. മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് അറിയില്ല. എന്നാലും ഡൗസോങ് ആണെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. അയ്യോ എന്റെ വിഗ്ഗുവായി. അവന് വന്ന് നിൽക്കുന്നു. കിങ്ങിന് ആരെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ലിന്യൻ വരുന്നത്. അവനെ കണ്ട് കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നാളായില്ല കണ്ടിട്ട് ഷിയോയിൻ എന്ന് പറഞ്ഞു വരുന്നു. അവന്റെ പേര് വിളിക്കാൻ വന്നതും ലിന്യൻ തടഞ്ഞു. വിൻഡ് തണ്ടർ പൗലിയിലെ പ്രശ്നം അത് നീ ഇവിടെ ആക്കണ്ട എന്ന് കരുതി. ഫെങ്ങർ ഷിയോൻ നീയാണ് എന്ന് മനസ്സിലായി. അവനോട് നീ ഒരു ഡൗസോങ് ബ്രേക്ക് ആയില്ലോ അല്ലേ? നീ മോശമല്ല ഡവ് വാങ്ങ 7 സ്റ്റാർ. ലിന്യനേക്കാൾ സ്ട്രോങ് ആയി താക്കാതെടേ. ഇത് ജസ്റ്റ് ഒരു ഡൗസോങ് അല്ലേ? ഞാൻ വിചാരിച്ച് സ്ട്രോങ് ആയ വേറെ ആരെങ്കിലും ആകുമെന്ന്. കിങ്ങിനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ വേറെ വഴി നോക്കാം. ടാൻഫോ സിറ്റിയിലേക്ക് വന്നത് എങ്ങനെയെന്ന് അറിയാലോ. ഇനിയും പ്രോബ്ലം ആക്കണ്ട. പ്രോബ്ലം എന്നോടോ എന്ന് പറഞ്ഞിട്ട് ചീഫിന്റെ അടുത്തേക്ക് പോകുന്നു. ഞാൻ ഈ പറയുന്ന ഗ്രാൻഡ് മാസ്റ്ററായിട്ട് ചലഞ്ച് ചോദിക്കാം. നീ ഒരു ആൽക്കമിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ. അവിടെ ഉള്ളവർ ഇവ സാധാരണ ആളല്ല. ഒരു ടയർ 6 ആൽക്കമിസ്റ്റിനെ കണ്ട് അവൻ പേടിച്ചു പോകും എന്ന അയാള് ചെൻഷിയോനോട് ഞാൻ ഈസിയാക്കാം, സ്പിരിച്വൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാം, ആര് ചെയ്യുമെന്ന് നോക്കാം. അങ്ങനെ അതിനേറ്റ് നിൽക്കുന്നു. ഇത് അധികം നേരം പോകേണ്ടി വരില്ല, ഞാൻ ഹാർഡാക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് പവർ ഉപയോഗിക്കുന്നു. അതിൽ അട്ടിപ്പതറിപ്പോയി. ഈ ഫീല് ബിൽസ് ടവറിലെ എൽഡേഴ്സ് ഒന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ചെയ്യു. എല്ലാവരും ഷോക്ക്. അയാളായിട്ട് പാടോട്ടൊരു ഷീൽഡ് പോലെയൊക്കെ വെച്ചു. അതുകൊണ്ട് ഓഹോ എന്നും പറഞ്ഞു ഒരു ഹാമർ പോലെ ഉണ്ടാക്കി ഒറ്റയാട്ടി. അതിൽ തെറിച്ചുപോയി അയാളുടെ ബോധം ഔട്ട്. ഇത് എങ്ങനെ എന്ന് അയാള് ചെങ് ഫാമിലിയുടെ ആൾക്കാര്. അങ്ങനെ അതിൽ ചെയ്യുകയും ചെയ്യിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത 3 വർഷം പോർട്ടലിൽ ലിയു ഫാമിലിക്ക് ഉപയോഗിക്കാം. അവര് ഹാപ്പി. അവന്റെ പേര് ചോദിക്കപ്പോൾ ഗാൻഷാവോ എന്ന് പറഞ്ഞിട്ട് സിയോനോട് ബേണിംഗ് ഫ്ലെയിം ബാലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണല്ലോ ചലഞ്ച് തന്നെ നടത്തേ. അവന് ഉടനെ വരാം, ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെടുത്തോട്ട് ചെല്ലുന്നു. നീ ഇത് പോകാൻ മുൻപേ തീരുമാനിച്ചല്ലേ? അത് കിങ്ങിനോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ബേണിംഗ് ഫ്ലെയിം ബാലിയിലേക്ക് പോവുകയാണ് ചീഹു സിയോന്. ചീഹുവിനോട് ഹൈ ലെവൽ ആൽക്കമിസ്റ്റിന് വേണം, എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കാര്യം അവരുടെ മാസ്റ്ററിന് ഹൈ ലെവൽ മെഡിസിൻ പിൽസ് അത് ഉണ്ടാക്കണം. എന്നാൽ അവരുടെ മാസ്റ്റർ ഒരു ആൽക്കമിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി രണ്ടുപേരെ സെലക്ട് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്യും. ഇല്ലാതായ ബേണി ഫ്ലെയിം വാല് ഉറപ്പായും നല്ലൊരു റിവാർഡായിരിക്കും തരുക. ദൂരെയായിട്ട് ആ പ്ലേസ് കാണും. ആ വോട്ടേഴ്സ് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി. അവിടെ ഒരു പെണ്ണിനെ കാണാൻ അവളുടെ പേര് ടാഹോ ആണ്. അവൾ കയ്യാത്ത അല ചോദിക്കുന്നുണ്ട് അടുത്ത സിയോന്റെ ക്രഷ് ആണോ എന്തോ.
ടൈഫോ സിറ്റിയിൽ നിന്ന് ആൽക്കമിസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അത് കിട്ടി ചെറിയ പ്രായത്തിലോ തെറ്റിയതല്ലോ. അല്ല യാൻഷോ ടയർസിക്സ് അതുപോലെ ഒരു ഡൗസോ ആണ് അത് കേട്ട് അവിടെ ഉള്ളവര് അവനെങ്കിൽ ചില്ലറക്കാരനല്ല എന്ന് മറ്റു ചിലര് അത് വിശ്വസിക്കാനാവാതെ പെട്ടെന്നാണ് അവിടെ മുഴുവൻ എന്തൊക്കെ വാങ്ങാനായിട്ട് തുടങ്ങി. അങ്ങോട്ട് ബ്ലൂ ഫയർ പോലെയുള്ളത് സ്പേസും കഴിഞ്ഞി ഐ മീൻ സ്പേസും തുറന്നു ഒരു പോർട്ടൽ പോലെ അതിൽ കൂടി ഒരാൾ വരുന്നത് അതാണ് ബേണിംഗ് ഫ്ലെയിം വാലിയുടെ മാസ്റ്ററായ ടാങ്സൻ. സിയോന്റെ അച്ഛനെ പോലെ അവിടെ അവിടെയൊക്കെ പോലെ എന്തായാലും എല്ലാവരും റെസ്പെക്ട് കൊടുക്കുന്നു. സിയോനെ കണ്ട് അവനൊരു ഡൗസോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നു. അവനും പറയുന്നു ചീഹു ടൈംഗോ സിറ്റിയിൽ നിന്നുമാണ് ആൽക്കമിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ ഡൗസോ ബ്രേക്ക് ആകുന്നത് അത് തന്നെ വളരെ പാടാണ്. അതിന്റെ കൂടെ ടയർ സിക്സോ അത് അത്ര എളുപ്പമല്ല. ഹോണർ അപ്പോ പ്രതീക്ഷ കൊടുക്കണ്ട മുൻപ് ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് ഫെയിലായി അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് സിയോനോട് നടന്നതിന്റെ സോറി പറയുന്നു. അത് കുഴപ്പമില്ല നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുന്നു. അവരോട് ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തത് എനിക്കൊരു പിൻസ് ഉണ്ടാക്കണം ടയർ 7 ഹൈ ലെവൽ 3 പില്ല് അതാണ് വേണ്ടത്. അത് കേട്ട് എല്ലാവരും ഒന്ന് അതിശയിച്ചുപോയി. എനിക്ക് അതിനെ പറ്റി അറിയില്ല അതുകൊണ്ട് രണ്ടുപേരെയും സെലക്ട് ചെയ്യും. 9th ലൈറ്റനിങ് ഫ്ലെയിം അത് ആർക്കൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അവരായിരിക്കും കാപ്പബിൾ എന്ന് പറഞ്ഞ് അത് പുറത്തെടുത്ത് എല്ലാവരും ഒന്ന് പേടിച്ചു പോയി. സിയോയിൻ ആ വന്ന ഡ്രാഗൺ ഫയറിന് പോലെ ചായ ചൂടാക്കി കുടിച്ചു. അത് കണ്ടിട്ട് ഇത് സ്പിരിച്വൽ സ്ട്രെങ്ത് വളരെ കൂടുതലുള്ള അങ്ങനത്തെ ടൈപ്പ് ഫ്ലെയിമാണ് എന്നത് മനസ്സിലായി. അതുപോലെ ഈ ഫ്ലെയിം 12th റാങ്കിലുള്ള ഫ്ലെയിമാണ് ഇത് കാണാൻ കഴിഞ്ഞതേ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതിനെ പ്രതിരോധിക്കാനായിട്ട് തുടങ്ങി. അവർ കാപ്പബിൾ ആണ് എന്ന് കാണിക്കാൻ എന്ന വിചാരിച്ചതുപോലെ നടന്നില്ല. അത് ഹെവൻലി ഫ്ലെയിമാണ് മറ്റൊന്ന് ടോപ്പ് 12 ഫ്ലെയിം കൂടിയാണ്. അവർ പിന്നെ തിമിങ്ങലം കാക്കയും പൂച്ച പട്ടി എല്ലാം വെച്ചൊക്കെ നോക്കി എന്നാ നടന്നില്ല. കാരണം പൊരുതി വീണു അവരെ വീഴ്ത്തി. അവര് വീണപ്പോ ഒരാൾ എണീച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ വേസ്റ്റ് ഫ്ലെയിം എടുക്കുന്നു. അതാണ്ട് വേസ്റ്റ് ഫ്ലെയിം സ്കൈബോൺ ഫ്ലെയിം പോൺചെല്ലി ഫ്ലെയിം വെച്ച് വളരെ സാദൃശ്യമുണ്ട് എന്ന് ടാങ്ഷൻ. അതിനെ പ്രതിരോധിക്കാനായിട്ട് നോക്കുമ്പോൾ ശിവേന അത് കണ്ടിട്ട് അതേ കാര്യം തന്നെ വിചാരിക്കുന്നു. അങ്ങനെ അയാൾ കുറച്ചേരം പാടുവിട്ട് തോന്നുന്നുണ്ട് അയാൾക്ക് കുറച്ചേരം കഴിയുന്നുണ്ടെന്ന് പറയാം. എങ്കിലും അത് ഹെവൻലി ഫ്ലെയിം മറ്റൊന്ന് വേസ്റ്റ് ഫ്ലെയിമാണ്. ഇനിയും അയാള് തേഞ്ഞ് എന്ന് രീതിയിലായി അതിനു മുൻപ് തന്നെ അയാളോട് നിങ്ങൾ ജയിച്ചു എന്ന് പറയാണ്. അങ്ങേര് തളർന്നു വീണു. ശിവനോട് ഒന്ന് ട്രൈ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓണർ എന്ന് അവനിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു ഫ്രസ്ട്രേഷൻ. നോക്കുമ്പോൾ ശിവനോട് തീർക്കുന്നട വലിയ ഫ്ലെയിം ഉണ്ട് അതിശയിച്ചുപോയി. എങ്കിലിത് 12th റാങ്കിലുള്ള ഫ്ലെയിമിന്റെ മുൻപിൽ എന്ത് കാട്ടാന് എന്ന രീതിയാണ് അവിടെ ഉള്ളവർക്ക്. അതിനെ പറ്റിയൊന്നും അറിയാത്ത പോലെ സിയോയിന് ആ ഫ്ലെയിം ഉപയോഗിച്ച് തന്നെ ഒരു ലോട്ടസ് ഉണ്ടാക്കി. ആംഗ്ര ബുദ്ധ ലോട്ടസ് ഒന്നുമില്ല ഒരു നോർമൽ ലോട്ടസ് അത് മുകളിലേക്ക് വിട്ട് ഒരു ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമാണ് എന്ന് ടാങ്ഷന് മനസ്സിലായി. എനിക്ക് കാണണം നിന്റെ കഴിവ് എന്ന പെണ്ണ് ഐ മീൻ ടാലന്റ്. സിയോയിനെ അത് പൊട്ടിച്ചു. അതിന്റെ എഫക്റ്റിലെ ഡ്രാഗൺസൊക്കെ വാലിച്ചിട്ട് ഓടി ഒളിച്ചു. ടാങ്ഷന് ഉൾപ്പെടെ ഷോക്ക്. അങ്ങനെയല്ലേ എവരി വൺ ഷോക്ക് സിയോയിൻ റോക്ക് ഗ്രീൻ ഫ്ലെയിമായ ഹെവൻലി ഫ്ലെയിം എന്നാൽ എന്തോട്ട് ഡ്രാഗൺ ഫ്ലെയിം ഇതിന്റെ മുൻപിൽ പേടിച്ചുപോയി എന്ന് മനസ്സിലായില്ല. കാരണം ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം 19th റാങ്കാണല്ലോ. 12th റാങ്ക് ഫ്ലെയിം അതാണ് 9 ഡ്രാഗൺ ആ ഫ്ലെയിം. അങ്ങനെ സിമ്പിളായിട്ട് ഷിയോയിൻ ജയിച്ച് ഓക്കെ അല്ലേ ചിരിച്ചോണ്ട് അതെ നിങ്ങൾ രണ്ടുപേരാണ് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയ റിവാർഡ് ചോദിക്കാം അത് തരാമെന്ന് പറയുമ്പോൾ ബേണിംഗ് ഫ്ലെയിം വാലി നല്ല നല്ല ഫൈറ്റ് ടെക്നിക്ക് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഷിയോയിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയാലോ അതെന്താണെന്ന് പറഞ്ഞോളൂ. അത് മനസ്സിൽ വെച്ചിട്ട് അയ്യോ പറയാനായിട്ട് പറയുമ്പോൾ അവൻ പറയുന്നതാകട്ടെ ത്രീ മിസ്റ്റീരിയസ് ചേഞ്ച് അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. ഓക്കെ ബൈ.